ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡ് സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ ത്രീ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആണ് നിങ്ങൾക്ക് മെറ്റൽസ് നോൺ മെറ്റൽസ് ഒക്കെ എന്താണെന്ന് അറിയോ അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ അത് വ്യക്തമായിട്ട് പഠിക്കും ഇതിൽ കുറച്ച് പോർഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സിലബസ് പ്രകാരം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ റിഫൈൻ ചെയ്തിട്ടുള്ള പുതിയ സിലബസിലെ ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ചുറ്റും ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട് ആ എലമെൻസിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് മെറ്റൽസ് അല്ലെങ്കിൽ നോൺ മെറ്റൽസ് എന്നും നിങ്ങൾക്ക് മെറ്റൽസും നോൺ മെറ്റൽസും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ തിരിച്ചറിയാനായിട്ട് ഏതൊരു വസ്തു കൊണ്ടായാലും നമുക്ക് ആദ്യം അതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്താണ് അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മെറ്റൽസിൻ്റെ നോൺ മെസ് ഫിസിക്കൽ പ്രോപ്പർട്ടി ഒന്ന് ചെക്ക് ചെയ്താലോ അതിനു മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലേക്കൻ കാണും എനേബിൾ ചെയ്യാൻ മറക്കരുത് ഫിസിക്കൽ പ്രോപ്പർട്ടി കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട് നമുക്കറിയാം നമുക്കറിയാം എന്നുള്ള മെറ്റൽസൊക്കെ നമുക്ക് എടുക്കാം അയൺ അറിയാം ഇരുമ്പ് കോപ്പർ അറിയാം അലൂമിനിയം അറിയാം മെഗ്നീഷ്യം സോഡിയം ലെഡ് സിങ്ക് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈസിലി ആയിട്ട് കിട്ടുന്ന മെറ്റൽസ് ആണ് അപ്പോൾ അയൺ ആയാലും കോപ്പർ ആയാലും കോപ്പറായാലും ആയാലും നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് കിട്ടാം അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സ്പെരിമെൻസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന എക്സ്പെരിമെൻറ്റ് എന്താണ് ഈ മെറ്റൽസ് ഒക്കെ എടുത്തിട്ട് ഇതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എന്താണെന്ന് നമ്മൾ നോട്ട് ഡൗൺ ചെയ്യുക അതുപോലെ തന്നെ ഒരു സാൻ പേപ്പറിലെ സാൻഡ് പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇവിടെ ഇമേജ് കൊടുത്തേക്കാം ഈ സാൻഡ് പേപ്പർ വെച്ചൊന്ന് റബ്ബ് ചെയ്ത് നോക്കുക അപ്പോൾ അവിടെ എന്താണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ സാന്റ് പേപ്പറിട്ട് റബ്ബ് ചെയ്യുമ്പോൾ എന്താണ് കാണുന്നതെന്ന് അറിയുമോ നമ്മുടെ മെറ്ററിൽസിൻ്റെ സർഫസ് കുറച്ചുകൂടി തിളങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് മെറ്റാലിക് ലസ്റ്റർ ലെസ്റ്റർ എന്ന് വെച്ചാൽ എന്താണ് തിളക്കമുള്ളത് മെറ്റൽസ് കാണിക്കുന്ന തിളക്കമുള്ളതാവുമ്പോൾ മെറ്റാലിക് ലെസ്റ്റർ എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്ത് എന്താണ് മെറ്റൽസിന് ലെസ്റ്റ് ചെയ്യാനുള്ള തിളങ്ങാനുള്ള കഴിവുണ്ട് ആ പ്രോപ്പർട്ടിയെ പറയുന്ന പേരാണ് മെറ്റാലിക് ലെസ്റ്റർ അടുത്ത നമ്മൾ എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മെറ്റൽ സാമ്പിൾസ് ആണ് ആ മെറ്റൽ സാമ്പിൾസ് നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു നൈഫ് ഉപയോഗിച്ച് അതിനെ കട്ട് ചെയ്യാൻ ശ്രമിക്കുക നൈഫ് തന്നെ വേണമെന്നില്ല മെറ്റൽ കട്ട് ചെയ്യുന്ന ബ്ലേഡൊക്കെ ആണ് അത് ഉപയോഗിച്ച് കട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് ആ മെറ്റലിൻ്റെ ആണ് ഫീൽ ചെയ്യുന്നത് ഇവിടെ തന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഓരോ മെറ്റലിലും അതിൻ്റെ ഹാർഡ്നെസ് എന്തായിരിക്കും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാവുക ചിലത് നമുക്ക് എളുപ്പത്തിൽ മുറിച്ചെടുക്കാൻ പറ്റും ചിലത് വളരെ ടഫായിരിക്കും മുറിച്ചെടുക്കാനായിട്ട് അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ് ഇതിൻ്റെ ഹാർഡ്നെസ് കാണിക്കുന്നതിൻ്റെ എക്സാമ്പിളാണ് മെറ്റൽസ് ഹാർഡ് ആയതുകൊണ്ടല്ലേ നമ്മൾ പല പല ടൂൾസ് ഉണ്ടാക്കിയെടുക്കാനും മെറ്റൽസ് യൂസ് ചെയ്യാറുള്ളത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ യൂസ് ചെയ്യുന്ന ഇമ്പ്ലിമെൻസ് ആയിക്കോട്ടെ എന്തൊക്കെയുണ്ട് വെട്ടികത്തിയുണ്ട് പിച്ചാത്തിയുണ്ട് പാത്രങ്ങളുണ്ട് ഇവയെല്ലാം മെറ്റീരിയൽസ് വെച്ചിട്ടുണ്ടാക്കിയതാണ് അതെന്താണ് ഹാർഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ ആയതുകൊണ്ടാണ് നമുക്ക് പല പല ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുക ഉപയോഗിക്കാനായിട്ട് പറ്റുക ഇവിടെ നമുക്ക് സോഡിയം മെറ്റൽ വെച്ചിട്ട് ഈ സെയിം എക്സ്പെരിമെൻറ്റ് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നൈഫ് വെച്ച് കട്ട് ചെയ്യാനായിട്ട് നോക്കാം ഈ സോഡിയം എന്ന് പറയുന്ന ഒരു ആൽക്കലി മെറ്റലാണ് ഈ ആൽക്കലി മെറ്റലിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാൻ ഇത് വളരെയധികം സോഫ്റ്റ് ആണ് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനിങ്ങനെ പ്രെസ്സ് ചെയ്യാനായിട്ട് പറ്റും അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും ഈ മെറ്റൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ സോഡിയം മെറ്റലിനെ ഈസി ആയിട്ട് നൈഫ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാൻ പറ്റും അതായത് ഇതിൻ്റെ ഹാർഡ്നസ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിരിക്കും ഇത് സോഫ്റ്റ് മെറ്റൽ 真登了 അപ്പോൾ ഈ എക്സ്പെരിമെൻറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ മെറ്റൽസ് എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ ഹാർഡ്നെസ് എന്തായിരിക്കും ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ ഹാർഡ്നെസ് എന്താണ് മെറ്റൽസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നെക്സ്റ്റ് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് പ്രോപ്പർട്ടിയാണ് മെറ്റലിൻ്റെ കിട്ടുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ അയൺ ആയിക്കോട്ടെ കോപ്പർ ആയിക്കോട്ടെ ലെഡ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു മെറ്റൽ കളക്ട് ചെയ്യാൻ എന്നിട്ട് ഒരു അയൺ പീസിട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക ഹാമർ കൊണ്ട് ബിറ്റിയാണ് ബിറ്റി ചെയ്യുന്ന സമയത്ത് അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഷേപ്പ് ചേഞ്ച് ഉണ്ടാവുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത് റിസൾട്ട് എന്തായിരിക്കും നമുക്ക് കിട്ടുക ഈ മെറ്റൽസിന് ചെയ്യും ഷേപ്പ് ചേഞ്ച് വരും ഇപ്പം എക്സാമ്പിൾ പറയാനായിട്ട് നമ്മളൊരു പാത്രം എടുക്കുന്നു ഒരു അലൂമിനിയം പാത്രം എടുക്കുന്നു അല്ലെങ്കിൽ കോപ്പർ പാത്രം എടുക്കുന്നു ഒരു അയൺ റോണിൻ്റെ പുറത്ത് വെച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക ഹാമർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്ത് നോക്കിയേ ആ പാത്രത്തിൻ്റെ ഷേപ്പിനെ സ്വാഭാവികമായിട്ടും ചെയ്ഞ്ച് വരും ഇങ്ങനെ മെറ്റൽസ് നമ്മളിങ്ങനെ ആല ആല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ മെറ്റൽസൊക്കെ ഉണ്ടാക്കി എടുക്കുന്ന ഒരു സ്ഥലമാണ് ആല എന്ന് പറയുന്നത് അവിടെ പോയി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ നമ്മുടെ നൈഫും ചാത്തി അതുപോലുള്ള മെറ്റൽസൊക്കെ എന്തു ചെയ്യുക ടൂൾസ് ആക്കി മാറ്റാനായിട്ട് അവർ എന്ത് ചെയ്യുമെന്നറിയാമോ ഈ ഹാമർ ഉപയോഗിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്യുന്ന ഇവിടെ ഇമേജ് കൊടുത്തേക്കാൻ നന്നായിട്ട് ബീറ്റ് ചെയ്യുക അപ്പോൾ ഇതെന്ത് ചെയ്യും ഓരോരോ ഷേപ്പിലേക്ക് മാറിയിട്ടാണ് നമ്മുടെ ഇതിൽ ഇപ്പോൾ ഈ അത്യാവശ്യത്തിന് ഇരിക്കുന്ന ഈ ഇംപ്ലിമെൻസൊക്കെ എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ എന്തു ചെയ്യുക മെറ്റൽസിനെ നമുക്ക് കൺവെർട്ട് ചെയ്ത് തിൻ ഷീറ്റ്സ് നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ ഇടുന്ന ഷീറ്റ്സ് ഷീറ്റ്സില്ലേ ആ രൂപത്തിൽ വരെ നമുക്ക് നമുക്കാക്കിയെടുക്കാനായിട്ട് പറ്റും അങ്ങനെ മെറ്റൽസിനെ അടിച്ച് പരത്താനുള്ള ഒരു എബിലിറ്റി ഉണ്ട് ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരെന്താണ് മാലിയബിലിറ്റി എന്നാണ് പറയുന്നത് തിൻ ഷീറ്റാക്കി മെറ്റൽസിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോപ്പർ പ്രോസസ്സിന് പറയുന്ന പേരെന്താണ് മാലിയബിലിറ്റി ഇനി അടുത്ത പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഈ ഇലക്ട്രിക് വയേഴ്സ് ഉണ്ടല്ലോ വയേഴ്സ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് അതിൻ്റെ അകത്തുള്ള വയേഴ്സ് എന്ന് പറയുന്നത് മെറ്റൽ കൊണ്ടുണ്ടാക്കിയായിരിക്കും അല്ലേ ചിലപ്പോൾ കോപ്പർ ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മെറ്റൽ കൊണ്ടുണ്ടാക്കിയതായിരിക്കും ഈ വയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് കിട്ടുന്ന നമ്മുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് മെറ്റലിനെ എന്ത് ഫോമിലും ആക്കാൻ പറ്റും വയേഴ്സിൻ്റെ ഫോമിലും സ്മോൾ ടൈനി ആയിട്ടുള്ള വയേഴ്സിൻ്റെ ഫോമിലും മാക്കി എടുക്കാനായിട്ട് പറ്റും ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്ന പേരെന്താണ് ഡക്റ്റിലിറ്റി അങ്ങനെയാണ് ആ ഒരു പ്രോപ്പർട്ടിയെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തിൻ ഷീറ്റാക്കി എടുക്കാൻ പറ്റുമെന്ന് ആ പ്രോപ്പർട്ടി കാണിക്കുന്ന രണ്ട് മെറ്റൽസ് ആണ് ഗോൾഡും സിൽവറും ഇതിൻ്റെ മാലിബിലിറ്റി എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ പറയുന്നത് മാലിയബിലിറ്റി കൂടിയത് ഗോൾഡും സിൽവറുമാണ് അതുപോലെ തന്നെ ഡക്റ്റിലിറ്റി സ്മോൾ വയേഴ്സ് ആക്കി മാറ്റാനുള്ള പ്രോപ്പർട്ടി അത് കൂടുതൽ ഏത് എന്ന് ക്വസ്റ്റ്യൻ വരും ആ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ഉത്തരം ചെയ്യേണ്ടത് എന്താണ് ഗോൾഡാണ് അപ്പോൾ ഈ ഗോൾഡിൻ്റെ മാരിയബിലിറ്റി എങ്ങനെയാണെന്ന് നോക്കിയേ വൺ ഗ്രാം ഗോൾഡിൽ നിന്ന് നമുക്ക് ടു കിലോമീറ്റർ വരെ ലെങ്ത് ഉള്ള വയേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് അതായത് അത്രയ്ക്ക് ചൈനീ ഗോൾഡ് വയേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ കുക്കിംഗ് വെസൽസ് ആയിട്ട് ഉപയോഗിക്കാറുള്ള മെറ്റൽസ് ഏതൊക്കെയാണ് അലൂമിനിയം യൂസ് ചെയ്യാറുണ്ട് സ്റ്റീൽ യൂസ് ചെയ്യാറുണ്ട് കോപ്പർ യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ മോസ്റ്റ്ലി പിന്നെ അയൺ യൂസ് ചെയ്യാറുണ്ട് ഇതൊക്കെയാണ് നമ്മൾ മോസ്റ്റ്ലി എന്തായിട്ട് ഉപയോഗിക്കാറുള്ളത് നമ്മൾ കുക്കിംഗ് കുക്കിങ്ങിന് വേണ്ടിയിട്ട് അതിനുള്ള ഇംപ്ലിമെൻസൊക്കെ എടുക്കാനായിട്ട് ഉപയോഗിക്കാറുള്ളത് മോസ്റ്റ്ലി സ്റ്റീലും അലൂമിനിയവും കോപ്പറും ഒക്കെയാണ് ഉപയോഗിക്കാറുള്ളത് അടുത്തതായിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് തന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹീറ്റ് കണ്ടക്ടിവിറ്റി ടെസ്റ്റ് ഒരു അതാണ് നമുക്കറിയാം ഹീറ്റ് ഇത് കണ്ടക്ട് ചെയ്യുമെന്ന് നമുക്കറിയാം അതുകൊണ്ടാണല്ലോ നമ്മൾ പാത്രങ്ങൾ മെറ്റൽസ് കൊണ്ടുള്ള പാത്രങ്ങൾ എന്തു ചെയ്യാൻ ഉപയോഗിക്കുന്നത് കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ മെറ്റൽസ് പാത്രങ്ങളിൽ വെക്കുന്ന ആ മെറ്റൽസിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക അതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന നമ്മളിപ്പോൾ വെള്ളം വെച്ചാൽ വെള്ളം തിളക്കുന്നതൊക്കെ ഈ മെറ്ററൽസ് ഹീറ്റായിട്ട് ആ ഹീറ്റ് നമ്മൾ അതിൻ്റെ അകത്ത് എന്താണോ വെച്ചേക്കുന്നത് അതിലോട്ട് ട്രാൻസ്ഫർ ആയിട്ടാണ് അതൊക്കെ ഹീറ്റാവുന്നത് അതിനായിട്ട് ഇവിടെ തന്നിരിക്കുന്ന എക്സ്പെരിമെൻ്റ് ഏതെങ്കിലും വയർ യൂസ് ചെയ്യുക വയറൊരു സ്റ്റാൻഡിൽ കണക്ട് ചെയ്യുക അതിൻ്റെ ഓപ്പോസിറ്റ് എൻഡ് എന്ത് ചെയ്യുക ഒരു സ്പിരിറ്റ് ലാമ്പ് കത്തിച്ച് വയ്ക്കുക കത്തിച്ച് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ആ ഓപ്പോസിറ്റ് എൻഡിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഇപ്പുറത്തെ ഓ ഇപ്പുറത്തെ ടിപ്പ് നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയാലും എന്ത് കാണാൻ പറ്റും നമുക്ക് ഹീറ്റ് ഫീൽ ചെയ്യാനായിട്ട് പറ്റും ആ ഒരു എക്സ്പെരിമെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത് മെറ്റൽസ് ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് എന്നൊരു പ്രോപ്പർട്ടി നമുക്ക് മനസ്സിലാവാണ് ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് മെറ്റൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമെന്നാണ് ഓഫ് കോഴ്സ് മെറ്റൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് ഇലക്ട്രിക് വയേഴ്സിൽ മെറ്റൽസ് യൂസ് ചെയ്യാറുള്ളത് ഇവിടെ നമ്മൾ നമ്മളടുത്തൊരു സിമ്പിൾ സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാൻ അറിയാലോ എന്താണ് വേണ്ടത് ഒരു ബാറ്ററി വേണം ഒരു ലൈറ്റ് വേണം ഒരു സ്വിച്ച് ആ ഒരു സ്വിച്ച് വേണം ഇത്രയുണ്ടെങ്കിലും നമുക്കൊരു സിമ്പിൾ സർക്യൂട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇവിടെ നോക്കൂ എ എന്ന് പറയുന്ന ക്ലിപ്പിനിടയ്ക്കും ബി എന്ന് പറയുന്ന ക്ലിപ്പിനിടയ്ക്കും ഒരു സ്പേസ് ഉണ്ട് ആ സ്പേസിലേക്ക് നമ്മളൊരു മെറ്റൽ പ്ലേസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ആ ലൈറ്റ് കത്തുവെന്നാണ് ചോദിക്കുന്നത് ഓഫ് കോഴ്സ് എന്ത് ചെയ്യും കത്തും മെറ്റൽ എന്ത് ചെയ്യും കൺ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ആ ബൾബ് കത്തും അതാണ് നമുക്ക് കിട്ടുന്ന എന്ത് റിസൾട്ട് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ മെറ്റൽ വയേഴ്സിന് ചുറ്റും എന്തിനാണ് പി വി സി കൊണ്ടൊരു ഇത് കൊടുത്തേക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് അതെന്തിനാണ് ആ കോട്ടിങ് കൊടുത്തേക്കുന്നത് വെച്ചാൽ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഈ പി വി സി എന്ന് പറയുന്നത് ഇറ്റ്സ് എ പ്ലാസ്റ്റിക് സബ്സ്റ്റൻസ് അതെന്ത് ചെയ്യും അത് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും അത് ഇലക്ട്രിസിറ്റി കടത്തി വിടില്ല അപ്പോൾ വൈ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് വയേഴ്സൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഈ ഇലക്ട്രിക് ഷോക്ക് നമ്മുടെ കയ്യിലോട്ട് അടിക്കാൻ ാണ് ഇത്തരത്തിലുള്ള കോട്ടിങ്സ് നമുക്ക് ഇലക്ട്രിക് വയേഴ്സിൽ കാണാനായിട്ട് പറ്റുന്നത് മെറ്റൽസ് നമ്മൾ കൂട്ടി അടിക്കുമ്പോൾ എന്ത് ചെയ്യും സൗണ്ട് കേൾക്കും ആ സൗണ്ടിനെ പറയുന്ന പേരാണ് സൊണോറസ് എന്ന് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ് നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരം കേൾക്കാറുള്ളതാണ് അടുക്കളയിൽ നിന്നൊക്കെ അല്ലേ അപ്പോ ആ സൗണ്ടിനെ പറയുന്ന പേരാണ് സൊണോറസ് എന്ന് അതുകൊണ്ടിട്ടാണ് നമ്മുടെ സ്കൂളിലെ ബെല്ലുകളൊക്കെ മെറ്റൽസ് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് നോൺ മെറ്റൽ നോൺ മെറ്റൽസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ നോൺ മെറ്റൽസ് വളരെ കുറച്ചേ ഉള്ളൂ നമുക്ക് എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതാൻ പറ്റുന്നത് കാർബൺ സൾഫർ അയഡിൻ ഓക്സിജൻ ഹൈഡ്രോജൻ ഇവയൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് എഴുതാനായിട്ട് പറ്റും ഈ മെറ്റൽസ് എന്ന് പറയുന്നത് മെറ്റൽസ് നമുക്കറിയാം മായൻ കോപ്പർ അലൂമിനിയം ഇവയെല്ലാം ഇരിക്കുന്ന സ്റ്റേറ്റ് എന്താണ് സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാമെന്ന് വെച്ചാൽ ഈ സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കാത്ത ഒരു മെറ്റലിൻ്റെ പേര് പറയാൻ ചോദിച്ചാൽ നിങ്ങൾ എന്തോ എഴുതണം സോളിഡ് സ്റ്റേറ്റിൽ ഇരിക്കാത്ത മെറ്റലാണ് മെർക്കുറി അറ്റ് റൂം ടെമ്പറേച്ചർ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോ റൂം ടെമ്പറേച്ചറിൽ സോളിഡ് സ്റ്റേറ്റിലല്ല ലിക്വിഡ് സ്റ്റേറ്റിലാണ് മെർക്കുറി ഇരിക്കുന്നത് ബാക്കി എല്ലാ മെറ്റൽസും സോളിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് നോൺ മെറ്റൽസ് കോമൺലി കാണുന്നത് സോളിഡ് സ്റ്റേറ്റിലും കാണാൻ പറ്റും ഗേഷ്യ സ്റ്റേറ്റിലും കാണാൻ പറ്റും ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ എന്ത് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് ഗേഷ്യ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് കാർബൺ സൾഫറും ഒക്കെയോ അത് മോസ്റ്റ്ലി നമ്മൾ കാണുന്നത് സോളിഡ് സ്റ്റേറ്റിലിരിക്കുന്ന ഫോമിലാണ് അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ലിക്വിഡ് ഇരിക്കുന്ന നോൺ മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തോ എഴുതണം ബ്രോമിനാണ് ലിക്വിഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന നോൺ മെറ്റൽ എന്ന് പറയുന്നത് മെറ്റൽ ആവുമ്പോൾ ഏതായിരിക്കും ലിക്വിഡ് സ്റ്റേറ്റ് ഇരിക്കുന്ന മെറ്റൽ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ട മെർക്കുറിയും നോൺ മെറ്റൽ ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഏതാണുള്ളത് ബ്രോമിനുമാണ് റൂം ടെമ്പറേച്ചറിലാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ മെറ്റൽസിൽ ചെയ്ത പോലെ ആ എക്സ്പെരിമെൻ്റ് എല്ലാം നമ്മൾ നോൺ മെറ്റൽസ് വെച്ചും ഒന്ന് ചെയ്ത് നോക്കാനാണ് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓരോ പ്രോപ്പർട്ടീസ് മാത്രമായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്ത് ഡിഫൈൻ ചെയ്ത് പോകാം നമുക്കിതിന് എക്സാമ്പിളായിട്ട് പറഞ്ഞല്ലോ നമുക്ക് ഐഡീൻ എടുക്കാം സൾഫർ എടുക്കാം കാർബൺ എടുക്കാം ഓക്സിജൻ ഹൈഡ്രോജൻ ഒക്കെ എടുക്കാം അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ട് ആണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പെൻസിലിൻ്റെ അകത്തൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ ബ്ലാക്ക് കളറിൽ അതെന്താണ് ഗ്രാഫേറ്റ് ആണ് പിന്നെ സൾഫർ അയഡിൻ അതൊക്കെ നമുക്ക് എന്താണ് ആയിട്ടുള്ള നോൺ മെറ്റൽസ് ആണ് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ടെസ്റ്റുകളെല്ലാം ചെയ്തു നോക്കാം അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഇത് കുറച്ച് ബ്രിട്ടിലായിരിക്കും അതായത് പൊടിഞ്ഞ് പോകുന്ന ടൈപ്പിലുള്ളതായിരിക്കും എന്ത് ഈ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് മാലിയബിലിറ്റിയും എന്ന് പറയുന്നത് എന്താണ് ഇല്ല തീരെയില്ല നോൺ മാലിയബിളും ആണ് ഡ ഡെക്റ്റിലിറ്റിയും ഇല്ല എക്സെപ്ഷണൽ കേസൊക്കെ വരുമോ എന്നാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം വെയിലബിലിറ്റി ഇല്ല ഡക്റ്റിലിറ്റിയും ഇല്ല പിന്നെ എന്താണ് നമ്മുടെ മെറ്റൽസിനെ വെച്ച് നോക്കുമ്പോൾ ഇത് പൂവർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നവയുണ്ട് പക്ഷേ കണ്ടക്ടേഴ്സ് ആണ് തീരെ കുറച്ച് ഹീറ്റും ഇലക്ട്രിസിറ്റിയൊക്കെ മാത്രമേ ഇത് കണ്ടക്റ്റ് ചെയ്യുള്ളൂ കോമൺ ആയിട്ട് നോൺ മെറ്റൽസ് കാണിക്കുന്ന പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞത് ഇതിൽ എക്സെപ്ഷണൽ കേസും വരും മെറ്റൽസിൻ്റെ കേസിലും വരും നോൺ മെറ്റൽസിൻ്റെ കേസിലും വരും മെറ്റൽസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു മെർക്കുറി റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് സ്റ്റേറ്റിലിരിക്കും അതുപോലെ തന്നെ നോർമലി മെറ്റൽസ് എന്തായിരിക്കും ഹൈ മെൽറ്റിംഗ് പോയിൻ്റിലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ അത്ര ടെമ്പറേച്ചർ കൊടുത്താലും അത് ഉരുകി വരാത്തത് അത്രയ്ക്ക് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് എക്സെപ്ഷണൽ കേസായിട്ട് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ ഗ്യാലിയും സി സിയുവും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം ഗ്യാലിയും സി സിയും ഗ്യാലിയും സി സിയുമാണ് ഈ മെറ്റൽസിൻ്റെ ഇടയിൽ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് അത് നമ്മുടെ കൈവെള്ളയിൽ വെച്ചാൽ തന്നെ കൈവെള്ളയിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉണ്ടല്ലോ ബോഡി ടെമ്പറേച്ചർ അതിൽ തന്നെ എന്തു ചെയ്യും ഇത് മെൽറ്റ് ചെയ്ത് പോവും എന്തൊക്കെയാണ് ആ മെറ്റൽസ് ഗാലിയോ സി അത് മെൽറ്റ് ചെയ്ത് പോകും അതിന് വളരെ കുറച്ച് മെൽറ്റിംഗ് പോയിൻറ്റേ ഉള്ളൂ വെരി ലോ മെൽറ്റിംഗ് പോയിന്റുള്ള മെറ്റൽ ഏതാണെന്ന് ചോദിച്ചാൽ ഗാലിയോ സി എഴുതണം ഇനി നോൺ മെറ്റൽസിൻ്റെ കേസ് നോക്കാം നോൺ മെറ്റൽസ് പൊതുവേ മെറ്റാലിക് ലെസ്റ്റർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി കാണിക്കാറില്ല കാണിക്കാറില്ല അതിന് ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്താലേ ഏതൊരു വസ്തുവും എന്ത് ചെയ്യുള്ളൂ ലെസ്ട്രസ് ആയിട്ടിരിക്കുള്ളൂ തിളങ്ങി നിൽക്കത്തുള്ളൂ അപ്പം നമുക്കിവിടെ എക്സാമ്പിളായിട്ട് തന്നേക്കുന്നത് അയഡിനാണ് അയേഡിനാണ് ഇവിടെ എക്സെപ്ഷണൽ കേസ് വരുന്നത് അയഡിൻ എന്ത് ചെയ്യുന്നുണ്ട് ലെസ്ട്രസ് കാണിക്കുന്നുണ്ട് തിളങ്ങുന്നുണ്ട് അപ്പോൾ അയഡിനാണ് നോൺ മെറ്റസിൽ ലെസ്ട്രെസ് കാണിക്കുന്നതിന് എക്സാമ്പിൾ ചോദിച്ചാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റുക അതുപോലെ തന്നെ ഈ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് ബ്രിട്ടിലാണെന്ന് പറഞ്ഞല്ലോ ഈ കാർബണിൻ്റെ നോൺ മെറ്റൽ കോമ്പൗണ്ട്സ് വളരെ ഡിഫറെൻറ്റ് ഫോമിലാണ് ഇരിക്കുന്നത് അതിലൊരു ഫോമിന് നമുക്ക് അറിയാം ഏതാണ് ഡയമണ്ടാണ് കാർബൻഡിൻ കാർബണിൻ്റെ വേറൊരു ഫോം എന്ന് പറയുന്നത് ഇതെന്താണ് ഇത് ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ഫോംസിന് പറയുന്ന പേരാണ് അലോട്രോപ്പ് എന്നാണ് പറയുക അപ്പോൾ ഈ ഡയമണ്ട് എന്താണ് കാർബൻ്റെ ഒരു അലോട്രോപ്പാണ് നമുക്ക് പറയാൻ പറ്റും ഈ ഡയമണ്ടാണ് ഹാർഡസ്റ്റ് നാച്ചുറൽ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും കട്ടിയുള്ള വസ്തു എന്ന് പറയുന്നത് ഡയമണ്ട് തന്നെയാണ് ഈ ഡയമണ്ടിന് സാധാരണ ലോ മെൽറ്റിംഗ് ആണ് ഈ ഏതിനുള്ളത് നോൺ മെറ്റൽസിനുള്ളെങ്കിൽ ഡയമണ്ടിന് വെരി ഹൈ മെൽറ്റിംഗ് പോയിൻറ്റുമാണ് ബോയിലിംഗ് പോയിൻ്റും വെരി ഹൈ ആണ് ഇനി അടുത്ത എക്സെപ്ഷനൽ കേസ് വരുന്ന നമ്മൾ പറഞ്ഞു ഈ മെ നോൺ മെറ്റൽസ് എന്ന് പറയുന്നത് പൂവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ ഗ്രാഫൈറ്റ് ഉണ്ടല്ലോ നമ്മുടെ പെൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്രാഫൈറ്റ് ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും ഇതും എന്താണ് കാർബണിൻ്റെ ഒരു ഫോമാണ് അപ്പോൾ അതിനെന്തു പറയും ഗ്രാഫൈറ്റും കാർബൻ്റെ അലൗട്ടോപ്പ് ആണെന്ന് പറയും പിന്നെ നമ്മൾ നേരത്തെ മെറ്റൽസിൻ്റെ കേസെടുത്തപ്പോൾ നമ്മളൊരു കാര്യം കൂടി പറഞ്ഞായിരുന്നു നമ്മുടെ സോഡിയം എന്താണ് ആൽക്കലി മെറ്റലാണ് എന്ന് പറഞ്ഞായിരുന്നു ആൽക്കലി മെറ്റൽ എന്ന് പറഞ്ഞാൽ ആൽക്കലി ബേസ് പ്രോപ്പർട്ടി കാണിക്കുന്ന മെറ്റലാണ് ഇതെന്തായിരിക്കും വളരെ സോഫ്റ്റ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ഒരു നൈഫ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിതിനെ മുറിച്ചെടുക്കാനായിട്ട് പറ്റും ഇതിന് വളരെ കുറച്ച് ഡെൻസിറ്റി മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കുറവാണ് ഇത് മെറ്റൽസിൻ്റെ കേസിലുള്ള വേറൊരു എക്സെപ്ഷണൽ കേസാണ് കേട്ടോ ഈ ആൽക്കലി മെറ്റൽസ് സോഡിയം മാത്രമല്ല ഇതിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ലിത്തിയവും പൊട്ടാസിയവും കൂടി എന്താണ് ആൽക്കലി മെറ്റൽസ് ആണ് അതുകൊണ്ട് തന്നെ ഇത് സോഫ്റ്റ് ആയിരിക്കും നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ ഡെൻസിറ്റി വളരെയധികം കുറവായിരിക്കും അതുകൊണ്ടാണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ലോ മെൽറ്റിംഗ് പോയിൻ്റ് ഇത്തരത്തിലുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം മെറ്റൽസിനെ നോൺ മെറ്റൽസിനെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ഫിസിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞു നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മെറ്റൽസിനെ ബേൺ ചെയ്യിപ്പിക്കുക എയറിൽ ബേൺ ചെയ്യിപ്പിക്കുക അങ്ങനെ ഒരു കണ്ടീഷൻ വന്നാൽ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നു എയറിൽ ഓക്സിജനുമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെ പ്രോഡക്റ്റ് കിട്ടും അതിനനുസരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ മെറ്റൽസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബേൺ ചെയ്ത് നോക്കാം അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് എന്താണ് ഫോം ചെയ്യുന്നത് അത് ബേൺ ചെയ്യുമ്പോൾ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുക എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഉണ്ടാകുന്നതാണ് മെറ്റൽ ഓക്സൈഡ്സ് മെറ്റൽ ഓക്സൈഡ്സ് നമുക്കിവിടെ എക്സാമ്പിൾസ് നോക്കാം ഇപ്പോൾ കോപ്പർ കോപ്പറിൻ്റെ ഒരു വയർ എടുത്തിട്ട് നമ്മൾ ബേൺ ചെയ്യിപ്പിക്കാൻ നോക്കുവാണ് അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്തായിരിക്കും കിട്ടുക കോപ്പർ ഓക്സൈഡ് ഓക്സൈഡായിരിക്കും കിട്ടുക ഓക്സൈഡ് മെറ്റാലിക് ഓക്സൈഡ് ആണ് കിട്ടുന്നതെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് കോപ്പർ ഓക്സൈഡ് ആയിരിക്കും അതുപോലെ അലൂമിനിയം എടുത്ത് നോക്കിയേ അലൂമിനിയം എടുത്ത് നമ്മൾ ബേൺ ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്നത് എന്താണ് അലൂമിനിയം ഓക്സൈഡ് ആണ് അപ്പോൾ നമ്മൾ എയറിൽ ബാൻ ചെയ്യിപ്പിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞു ഓക്സിജൻ മെറ്റലിൻ്റെ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനാണ് ഇവിടെ നമുക്ക് രണ്ട് എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത് കോപ്പറിൻ്റെ അലൂമിനിയത്തിൻ്റെ രണ്ടും ഓക്സിജനുമായിട്ട് റിയാക്റ്റ് ചെയ്യുമ്പോൾ കോപ്പർ എന്താകും കോപ്പർ ഓക്സൈഡുമാവും അലൂമിനിയം എന്താവും അലൂമിനിയം ഓക്സൈഡുമായിട്ട് കൺവേർട്ട് ചെയ്യും നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ റിയാക്ഷൻസ് ആണ് ആസിഡും ബേസും ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് മെറ്റലിൻ്റെ നമ്മൾ ചാപ്റ്റർ ടുവിൽ കണ്ടായിരുന്നു കോപ്പർ ഓക്സൈഡ് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും മെറ്റൽ ഓക്സൈഡ്സ് ഉണ്ടാകും അതിൻ്റെ ബേസിക് നേച്ചറാണോ അസിഡിക് നേച്ചറാണെന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ അത് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ലിറ്റ്മസ് പേപ്പർ ഇട്ട് നോക്കുമ്പോൾ എന്ത് ചെയ്യും അത് ബേസിക് നേച്ചറാണെന്ന് നമുക്ക് കിട്ടും പക്ഷെ ചില മെറ്റൽസ് ഉണ്ട് അലൂമിനിയം ഓക്സൈഡ് സിങ്ക് ഓക്സൈഡ് പോലുള്ളവ മെറ്റൽ ഓക്സൈഡ്സ് ആണ് അവ എന്ത് ചെയ്യും അവ അസിഡിക് ക്യാരക്ടറും കാണിക്കും ബേസിക് ക്യാരക്ടറും കാണിക്കും അതായത് അവ ആസിഡിൻ്റെ കൂടെ റിയാക്ട് ചെയ്യും ബേസിൻ്റെ കൂടെ റിയാക്ട് ചെയ്യും അങ്ങനെ റിയാക്ട് ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് സോൾട്ടും വാട്ടറും ആയിരിക്കും അതിനെ പറയുന്നത് എന്താണ് മൊത്തത്തിൽ പറയുന്നത് ആഫോട്ടെറിക് ഓക്സൈഡ്സ് എന്നാണ് പറയുന്നത് ആംഫോടെറിക് ഓക്സൈഡ്സ് അപ്പം നമുക്ക് അലൂമിനിയം ഓക്സൈഡ് എടുക്കാം അതെന്ത് ചെയ്യും ആസിഡിൻ്റെ റിയാക്ട് ചെയ്യും ബേസിനൂടെ റിയാക്ട് ചെയ്യും അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ വെച്ചിട്ട് ചെയ്തു നോക്കിയാലോ ഫസ്റ്റ് ആസിഡിനൂടെ റിയാക്ട് ചെയ്യുന്നതാണ് ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് എടുത്തിട്ടുള്ളത് അലൂമിനിയം ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് അലൂമിനിയം ക്ലോറൈഡ് ആണ് കിട്ടുന്നത് അലൂമിനിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് സോൾട്ടാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യും വാട്ടറും കിട്ടും അതുപോലെ തന്നെ അലൂമിനിയം ഓക്സൈഡ് എണ്ണ ഒഴിച്ച് എണ്ണ ഒഴിച്ചെന്ന് പറഞ്ഞാൽ ബേസിക് ക്യാരക്ടർ ഉള്ളതാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോഡിയം ആണ് സോഡിയം അലൂമിനേറ്റ് എന്ന് പറയുന്ന ഒരു സോൾട്ടാണ് ഒപ്പം നമുക്ക് എന്തും കിട്ടും വാട്ടറും കിട്ടും ഈ എന്താ പറയുക ആംഫോടെറിക് ഓക്സൈഡ്സ് എന്നാണ് പറയുക നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത നോക്കാനുള്ളത് വാട്ടറുമായിട്ടുള്ള റിയാക്ഷനാണ് മെറ്റൽ ഓക്സൈഡ്സിൻ്റെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷനാണ് മോസ്റ്റ് മെറ്റൽ ഓക്സൈഡ്സും വാട്ടറിൽ എന്തായിരിക്കും ആയിരിക്കും പക്ഷേ എന്തായിരിക്കും ചിലതുണ്ടല്ലോ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ആൽക്കലീസ് ഉണ്ടാക്കും അപ്പോൾ സോഡിയം ഓക്സൈഡും പൊട്ടാസ്യം ഓക്സൈഡും ആണ് ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് വാട്ടറിൽ ഡിസോൾവ് ആവുന്നവ അപ്പോൾ അതെന്ത് ചെയ്യും ആൽക്കലീസാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് അതിൻ്റെ റിയാക്ഷൻ നോക്കിയാലോ സോഡിയം സോഡിയം ഓക്സൈഡും വാട്ടർ ആയിട്ടുള്ള റിയാക്ഷൻ കഴിയുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കിട്ടുന്നത് അതെന്താണ് ആൽക്കലി അല്ലേ അതുപോലെ തന്നെ നമ്മൾ പൊട്ടാസ്യം ഓക്സൈഡും ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പം നമുക്ക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും ഇതും എന്താണ് ആൽക്കലിയാണ് ആൽക്കലി ആകുമ്പോൾ ബേസിക് നേച്ചർ ആയിരിക്കും കാണിക്കുക നമ്മൾ മെറ്റൽസും ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ കണ്ടു നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആയിരിക്കും കിട്ടുക മെറ്റൽ ഓക്സൈഡ് ആയിരിക്കും കിട്ടുക കോപ്പറും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തായിരുന്നു പക്ഷെ ഓരോ മെറ്റൽസും ഓരോ രീതിയിലായിരിക്കും ഓക്സിജനുമായിട്ട് റിയാക്റ്റ് ചെയ്യുക അത് ഓരോ റേറ്റിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ പൊട്ടാസിയവും സോഡിയവും പോലുള്ള മെറ്റൽസ് ഉണ്ടല്ലോ അത് വളരെ വികറസ് ആയിട്ട് പെട്ടെന്ന് സഡനായിട്ട് എന്തു ചെയ്യും ഓക്സിജനായിട്ട് ഇങ്ങനെ റിയാക്റ്റ് ചെയ്തിട്ട് ഫയർ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല ഈ പൊട്ടാസിയോ സോഡിയോ ഇരിക്കുന്ന ലാബ് ലബോറട്ടറികളിലൊക്കെ പോയി നോക്കിയാൽ കാണാൻ പറ്റും ഓപ്പൺ ആക്കിയിട്ട് വയ്ക്കില്ല അതുമാത്രമല്ല ഇത് സൂക്ഷിച്ചേക്കുന്നത് ഏതിലാണോ സൂക്ഷിച്ചേക്കുന്നത് കെറോസിൻ ടിന്നുകളിലാണ് ഇത് സൂക്ഷിച്ചു വയ്ക്കാറുള്ളത് കെറോസിൻ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ട് അതിൽ മുക്കിയാണ് ഇവ എന്ത് ചെയ്യുക സൂക്ഷിച്ചു വയ്ക്കാറുള്ളത് ഓർഡിനറി ടെമ്പറേച്ചറിൽ മെഗ്നീഷ്യം അലൂമിനിയം സിങ്ക് ലെഡ് പോലുള്ള മെറ്റൽസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു തിൻ ലെയർ ഓഫ് ഓക്സൈഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഒരു പ്രൊട്ടക്റ്റീവ് കവർ കൊടുത്തിട്ടാണ് നമ്മൾ വയ്ക്കുക അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഒരു ഓക്സിഡേഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ മെറ്റൽ എന്ത് ചെയ്യുക ആ മെറ്റലിൻ്റെ പ്രോപ്പർട്ടി നശിച്ച് പോകുക ആ മെറ്റലായിട്ട് ഇരിക്കില്ല പിന്നെ ഓക്സൈഡായിട്ട് ഇരിക്കും അതുകൊണ്ട് ആ ഒരു കവറിങ് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഏതൊക്കെയാണ് മഗ്നീഷ്യം അലൂമിനിയം സിങ്ക് ലെഡ് ഈ ഓക്സിജനായിട്ട് റിയാക്ഷൻ വരുമ്പോൾ ചില മെറ്റൽസിൻ്റെ ഒക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നശിച്ചു പോവും അതുപോലെ തന്നെയാണ് ഈ അയൺ അയണ് ബേൺ ചെയ്യില്ല ബേൺ ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ചൂട് കൊടുക്കുമ്പോൾ ബേൺ ചെയ്യില്ല പക്ഷെ എന്ത് ചെയ്യും ഭയങ്കരമായിട്ട് ഇങ്ങനെ തിളച്ചു പൊന്തെന്ന് നമുക്ക് കാണാൻ പറ്റും നമ്മൾ നോക്കുക ആലയിലൊക്കെ നോക്കുക ആലയിലൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കുന്നിൽ ഇങ്ങനെ ഇങ്ങനെ തെറിച്ച് തെറിച്ച് വീഴും അതാണ് ഈ അയണിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആലകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അയൻ ഇംപ്ലിമെൻസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രോപ്പർട്ടി നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് കോപ്പർ കോപ്പർ എന്ത് ചെയ്യില്ല ബേൺ ചെയ്യില്ല അപ്പോൾ അതിന് മെൽറ്റിങ് പോയിൻ്റ് എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായിരിക്കും ഈ കോപ്പറിൻ്റെ പക്ഷെ കോപ്പർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു ലെയറും കൂടി കൊടുക്കും ബ്ലാക്ക് കളർ ലെയറും കൂടി കൊടുക്കും അത് കോപ്പർ ഓക്സൈഡ് വെച്ചിട്ടാണ് ഫർദർ ഓക്സിഡേഷൻ നടക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ലെയർ കൊടുക്കുന്നത് സിൽവറും ഗോൾഡും എന്തു ചെയ്യില്ല പെട്ടെന്നൊന്നും എന്തു ചെയ്യില്ല ഹൈ ടെമ്പറേച്ചറിലൊന്നും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യാറില്ല പെട്ടെന്നൊന്നും അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡ് ഓൺ ഒക്കെ യൂസ് ചെയ്യുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസിലൊന്നും വലിയ ചെയിൻ്റെ വരില്ല ടെമ്പറേച്ചർ കൊണ്ടൊന്നും അത് ഓക്സിജനായിട്ട് വളരെ പെട്ടെന്ന് റിയാക്ഷൻ ഒന്നും നടക്കില്ല നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനോഡൈസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ എല്ലാ മെറ്റൽസിലും ഉണ്ടാകും പോലെ അലൂമിനിയത്തിന് എന്ത് ചെയ്യും ഈ ഓക്സിജനായിട്ട് കമ്പയിൻ ചെയ്തിട്ട് ഈ ഓക്സിജനായിട്ട് കമ്പെയ്ൻ ചെയ്യുമ്പോൾ മെയിൻഡി കൊറോഷനാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് തുരുമ്പ് പിടിക്കുന്ന ഒരു പ്രോസസ്സില്ലേ അപ്പോൾ അതിൻ്റെ മെറ്റാലിക് പ്രോപ്പർട്ടീസൊക്കെ മാറും ആ ഒരു പ്രോസസ്സാണ് ഉണ്ടാകുന്നത് എല്ലാ മെറ്റൽസിനും ആ ഒരു പ്രോസസ്സ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു മെറ്റാലിക് ഓക്സൈഡിൻ്റെ എന്തു ചെയ്യും കോട്ട് കൊടുക്കും അപ്പോൾ ഫർദർ കൊറോഷനും ഓ കൊറോഷൻ എന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കം കോമ്പിനേഷൻ ഒന്നും ഉണ്ടാവാതെ ഫർദർ കൊറോഷനിൽ നിന്നും ഫർദർ ഓക്സിഡേഷനിൽ നിന്നും നിന്നുമൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടാണ് ഇത്തരത്തിൽ കോട്ടിങ് കൊടുക്കുന്നത് അപ്പോൾ ഈ അലൂമിനിയത്തിലുണ്ടല്ലോ നോർമലി അലൂമിനിയം നമ്മളിങ്ങനെ എയറിൽ എക്സ്പോസ് ചെയ്ത് വെച്ചിരുന്നാൽ നോർമലി ഇതിൻ്റെ അകത്തൊരു തിൻ ലെയർ ഉണ്ടാവും ഓക്സിഡ്സിൻ്റെ ഒരു തിൻ ലെയർ ഉണ്ടാവും പക്ഷേ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ലെയർ വേണം എന്തിനു ഈ ഓക്സിഡേഷൻ പിന്നെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ആനോഡൈസിങ് എന്ന് പറയുന്നത് അതിനായിട്ട് നമുക്ക് എന്താണ് ആവശ്യമായിട്ടുള്ള നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോലൈസിങ് സെറ്റപ്പ് ചെയ്യാണ് അതിനായിട്ട് നമുക്ക് ആനോഡായിട്ട് വേണ്ടത് അലൂമിനിയ മാറ്റിക്കലാണ് അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ഡയല്യൂട്ടായിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ആ ഒരു ചേമ്പറിൽ നമ്മൾ ഒഴിച്ച് വെക്കുകയാണ് എന്നിട്ട് എന്തു ചെയ്യും അപ്പോൾ ഡയല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും ഈ ആനോഡുമായിട്ട് ആനോഡ് ഇരിക്കുന്ന ഏതാണ് അലൂമിനിയായിട്ട് റിയാക്റ്റ് ചെയ്ത് ഓക്സിജൻ അവോൾവ് ചെയ്യപ്പെടുന്നു ആ ഓക്സിജൻ എന്ത് ചെയ്യും നമ്മുടെ അലൂമിനിയം പാത്രവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഉണ്ടാവുക ഓക്സൈഡ് ലെയർ ഉണ്ടായിട്ട് ഈ അലൂമിനിയം പാത്രത്തിന് ചുറ്റും ഇങ്ങനെ പിടിച്ചിരിക്കുന്നു അത് നമ്മൾ പിന്നെ കളറൊക്കെ കൊടുത്തിട്ട് എന്തു ചെയ്യുക അട്രാക്റ്റീവ് ആയിട്ടാണ് എടുക്കുന്നത് അങ്ങനെയാണ് അലൂമിനിയം പാത്രങ്ങൾ നമ്മൾ എന്തു ചെയ്യുക ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് മെറ്റൽസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അതെങ്ങനെ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഓക്സിജനുമായിട്ട് എങ്ങനെ ബേൺ ചെയ്യുന്നു അതുപോലെ തന്നെ ആസിഡുമായിട്ടും ബേസുമായിട്ടും എങ്ങനെ റിയാക്ട് ചെയ്യുന്നു പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണ് കിട്ടുക ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ നോൺ മെറ്റൽസിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ മെറ്റൽസിൻ്റെ വാട്ടറുമായിട്ടുള്ള റിയാക്ഷനും ആസിഡുമായിട്ടുള്ള റിയാക്ഷനും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പം നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്